സിമിയാമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു പുളിയിഞ്ചിയാണ്. അതിനാവശ്യമായ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രം അടുപ്പി വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ നല്ലെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കൂടുതൽ കടുക് ഞാൻ അതിലേക്കിട്ടു. ഈ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ടു. ഈ ഇഞ്ചി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ആ വെളുത്തുള്ളിയും അതിൽ കിടന്ന് ആ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൽ എരിവിനായിട്ട് മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകും ഈ എണ്ണയിലിട്ട് ഒന്ന് വഴച്ചാൽ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ ഈ നേരത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ എടുത്ത് വെച്ച് പുളി അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ച് ഈ ഒരു പരുവത്തിന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന ശർക്കരയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പത്തിൽ ഒരു 3-3.5 കഷ്ണം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിന് ഇട്ട് അത് അതിലേക്ക് അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ വഴറ്റിയതും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളച്ച് ഈ ഒരു പരുവത്തിന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ഇനി തണുത്ത് വരുമ്പോഴേക്കും വീണ്ടും ഒന്നും കൂടി കുറുക്കും. അപ്പോൾ കുറുകി കിട്ടിയതാണ് ഇത്. ഇത് ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇഞ്ചിപ്പുളി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി